നമസ്തേ ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം സന്നിധാനത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ആചാരപ്പെരുമയിൽ അമ്പലപ്പുഴ സംഘം എരുമേലിയിൽ പേട്ടതുള്ളി ഏകദേശം മണിയോടെ ആലങ്ങാട് സംഘവും പേട്ടതുള്ളി വെള്ളിയാഴ്ചയാണ് മകരവിളക്ക് മഹോത്സവം എരുമേലിയിലെ കൊച്ചമ്പലത്തിൽ നിന്ന് പന്ത്രണ്ട് മണിയോടെയാണ് അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചുകൊണ്ടുവന്ന തിടമ്പിന് ഗജവീരനും വാദ്യമേളങ്ങളും അകമ്പടിയായി പേട്ടതുള്ളി നേരെ വാവരുപ്പള്ളിയിലേക്ക് ജമാഅത്ത് കമ്മിറ്റി ആചാരപൂർവം അമ്പലപ്പുഴ സംഘത്തെ എതിരേറ്റു പള്ളിയെ വലം വെച്ച ശേഷം വലിയമ്പലത്തിലേക്ക് അവിടെ നിന്ന് കരിമല വഴിയുള്ള പരമ്പരാഗത കാനനപാത വഴി പമ്പയിലേക്ക് പുറപ്പെട്ടു സംഘം മകരവിളക്ക് ദിവസം സന്നിധാനത്തെത്തും അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് പേട്ടതുള്ളൽ എന്നാണ് ഐതിഹ്യം എൺപത്തിയാറാം വയസ്സിലും ഭക്തിയുടെ കരുത്തിൽ ഗുരുസ്വാമിയുടെ നിയോഗവുമായി കുളത്തിനാലിൽ ഗംഗാധര ഈ തവണയും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായി പ്രധാന പേടകം ആദ്യം സിരസിലേറ്റുക അദ്ദേഹമാണ് ക്ഷേത്രനടയിൽ പേടകവാഹ സംഘാംഗത്തിന് അദ്ദേഹം ഇത് കൈമാറും കോവിഡ് നിയന്ത്രണങ്ങളോടെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഘോഷയാത്രയ്ക്ക് ഒപ്പമുള്ള യാത്ര അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് പേടകവാഹ സംഘത്തിൽ പ്രധാന ചുമതല വഹിക്കുന്നവരിൽ ഒരാളായി മകൻ ഉണ്ണി കുളത്തിനാലിൽ ഇത്തവണയും ഘോഷയാത്രയ്ക്കൊപ്പമുണ്ട് പത്തൊമ്പതാം വയസ്സിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പമായിരുന്നു ഗംഗാധരൻ പിള്ളയുടെ ആദ്യ ശബരിമല യാത്ര കൊടും കാടും മലയും താണ്ടിയായിരുന്നു അന്നത്തെ യാത്രയെന്ന് അദ്ദേഹം ഓർക്കുന്നു അക്കാലത്ത് ഘോഷയാത്രയിൽ പത്തിൽ താഴെ ആളുകളാണ് പങ്കെടുത്തിരുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ റോഡും പാലവും ഒക്കെ വന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഒട്ടേറെ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ലാഹയിൽ പേടകവാഹ സംഘത്തിന് വിശ്രമിക്കാനുള്ള ഇടം ഇപ്പോഴുമില്ലെന്ന് അദ്ദേഹം പറയുന്നു ആറര പതിറ്റാണ്ടിനപ്പുറം തിരുവാവരണ ഘോഷയാത്രയ്ക്കൊപ്പം അയ്യപ്പ ദർശനം നടത്തിയ അപൂർവ അനുഭവവും ഗംഗാധരൻ പിള്ളയ്ക്ക് മാത്രം സ്വന്തം തിരുവാവരണ ഘോഷയാത്രയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ഇന്ന് പൂർത്തിയാകും രാത്രി എട്ടരയോടെ തിരുവാവരണ ദർശനം അവസാനിക്കുന്ന മുറയ്ക്ക് പേടകങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും ദേവസ്വം ബോർഡ് പ്രതിനിധികളും കൊട്ടാരം നിർവാഹക സംഘം ഭാരവാഹികളും ചേർന്ന് തിരുവാവരണങ്ങളുടെ പട്ടിക പരിശോധിക്കും തുടർന്ന് പേടകം തയ്യാറാക്കും തിരുമുഖം നവരത്ന മോതിരം മണിമാല ശരപ്പൊളിമാല എരിക്കൻ പൂമാല ചുരികവാൾ സ്വർണത്തളിക പ്രഭാമണ്ഡലം ആന പുലി പൂർണ പുഷ്കലമാർ എന്നിവ പ്രധാന പേടകത്തിലുണ്ടാകും ഇതിലുള്ള ചുരുകയുമായാണ് രാജപ്രതിനിധി പതിനെട്ടാം മടി കയറി ദർശനം നടത്തുക രണ്ടാമത്തെ പെട്ടിയിൽ കളഭാഭിഷേകത്തിനുള്ള സ്വർണക്കുടം വെള്ളിക്കെട്ടിയ ശംഖ് പൂജാപാത്രങ്ങൾ എന്നിവയും മൂന്നാമത്തെ പെട്ടിയിൽ ശബരിമലയിൽ എഴുന്നള്ളിപ്പിനുള്ള ജീവത നെറ്റിപ്പട്ടം തലപ്പാറ ഉടുമ്പാറ മലകളുടെ കൊടികൾ എന്നിവ സൂക്ഷിക്കും കഴിഞ്ഞ ദിവസം വരെ ദർശനം നടത്തിയത് പതിനഞ്ച് ദശാംശം അഞ്ചുരണ്ട് ലക്ഷം തീർത്ഥാടകരാണ് ശബരിമലയിൽ കരിമല വഴിയുള്ള കാനനപാതയിലൂടെ എത്തിയത് പതിനെട്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് അയ്യപ്പന്മാരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും പ്രതീക്ഷിക്കുന്നത് മകരവിളക്കിന് മാളികപ്പുറത്തെ മണിമണ്ഡപത്തിൽ അഞ്ചു ദിവസത്തെ കളമെഴുത്തുണ്ട് പതിനാലിന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കളമെഴുത്ത് തുടങ്ങും അന്ന് ബാലശാസ്താവിന്റെ രൂപമാണ് കളമെഴുതുന്നത് പതിനഞ്ചിന് വില്ലാളി വീരന്റെയും പതിനാറിന് രാജകുമാരനായ ശാസ്താ യും പതിനേഴിന് പുലിവാഹനായ അയ്യപ്പന്റെയും പതിനെട്ടിന് തിരുവാവർണ വിഭൂഷിതനായ മണികണ്ഠ മണികണ്ഠസ്വാമിയുടെയും രൂപമാണ് കളമെഴുതുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചവർണങ്ങളായ പച്ച കറുപ്പ് മഞ്ഞ വെള്ള ചുവപ്പ് എന്നിവയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് പാരമ്പര്യ അവകാശികളായ റാന്നി കുന്നക്കാട്ട് ജെ ജയകുമാർ അജിത് കുമാർ എ രതീഷ് കുമാർ എന്നിവർ ചേർന്നാണ് കളമെഴുത്ത് നടത്തുന്നത് ഇതിനുള്ള പൊടികൾ ഇന്നലെ പന്തളം കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ വലിയ തമ്പുരാട്ടി കൈമാറി അയ്യപ്പ സ്വാമിയുടെ അത്താഴ പൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് തുടങ്ങുന്നതിനും തൊട്ടു മുൻപ് കളം മായ്ക്കും അതേസമയം കോവിഡ് വ്യാപന സാധ്യത മുന്നിൽ കണ്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം പരമാവധി നിയന്ത്രിക്കാൻ തീരുമാനമായി തിരക്കൊഴിവാക്കാനായി മാലയിട്ടുള്ള സ്വീകരണത്തിലും നിയന്ത്രണം വരുത്താൻ കൊട്ടാരത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് പി ജി ശശികുമാർ വർമ്മയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത് ഘോഷയാത്രയ്ക്കൊപ്പം പോകുന്ന ഭക്തർ അകലം പാലിച്ച് മുൻപിൽ പോകണമെന്നാണ് നിർദ്ദേശം ഭക്ഷണ സമയത്തും വിശ്രമത്തിലും സാമൂഹിക അകലം കൃത്യമായി പാലിക്കണം തിരുവാർണ പേടകങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കിടക്കുന്ന സമയം മാലയിട്ടുള്ള സ്വീകരണത്തിന് വളരെ കുറച്ചാളുകൾക്ക് അനുമതി നൽകും ശേഷിക്കുന്നവർക്ക് പൂവിട്ടു തൊഴാൻ അവസരമൊരുക്കും പന്തളം നഗരസഭാ കൗൺസിൽ പ്രതിനിധികൾക്ക് മണികണ്ഠനാൽത്തറയ്ക്ക് സമീപം സ്വീകരിക്കാം പുലർച്ചെ നാലിന് തിരുവാഭരണങ്ങൾ ഗുരുസ്വാമിമാർ ചേർന്ന് ക്ഷേത്രത്തിലേക്ക് മാറ്റും അഞ്ചു മുതൽ ക്ഷേത്രത്തിൽ ദർശന സൗകര്യമൊരുക്കും സ്വാമി ശരണം